പ്രിയമുള്ളവരെ, ബ്രില്യൻ പി എസ് സി കോച്ചിങ്ങിൻ്റെ LSS പരിശീലന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LSSലെ ഗണിതം വിഷയത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര തവണ കറങ്ങുന്നു? ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര തവണ കറങ്ങുന്നു? ഉത്തരം 2 തവണ. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു ദിവസം എത്ര തവണ കറങ്ങുന്നു? ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു ദിവസം എത്ര തവണ കറങ്ങുന്നു? ഉത്തരം 24 തവണ. 2020 January 1 ബുധനാഴ്ചയാണെങ്കിൽ 2021 January 1 ഏത് ദിവസമായിരിക്കും? 2020 January 1 ബുധനാഴ്ചയാണെങ്കിൽ 2021 January 1 ഏത് ദിവസമായിരിക്കും? ഉത്തരം വെള്ളിയാഴ്ച. അടുത്ത അധിവർഷം എന്നാണ്? അടുത്ത അധിവർഷം ഏത് വർഷമാണ്? ഉത്തരം 2024. നമുക്കറിയാം 4 വർഷത്തിലൊരിക്കലാണ് അധിവർഷം വരുന്നത്. കഴിഞ്ഞ അധിവർഷം 2020 അതിനു മുമ്പ് 2016. ഇനി അടുത്തത് 2024, അതിനടുത്തത് 2028. രാത്രി 12 മണി എന്നത് റെയിൽവേ സമയത്തിൽ എങ്ങനെ കാണിക്കുന്നു? രാത്രി 12 മണി എന്നത് റെയിൽവേ സമയത്തിൽ എങ്ങനെ കാണിക്കുന്നു? ഉത്തരം 24 മണി. ഒരു ദിവസത്തിൻ്റെ 2/4 ഭാഗം എത്ര മണിക്കൂറാണ്? ഒരു ദിവസത്തിൻ്റെ 2/4 ഭാഗം എത്ര മണിക്കൂറാണ്? ഉത്തരം 12 മണിക്കൂർ. അതായത് ഒരു ദിവസം 24 മണിക്കൂറാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. ആ 24 മണിക്കൂറിനെ 4 ഭാഗങ്ങളാക്കിയാൽ, തുല്യമായ 4 ഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗം 6 മണിക്കൂർ. അപ്പോൾ 4/1 ഭാഗം, ഒരു ദിവസത്തിൻ്റെ 4/1 ഭാഗം എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറാണ്. ഒരു ദിവസത്തിൻ്റെ 4/2 ഭാഗം എന്ന് പറയുമ്പോൾ 6/6 = 12 മണിക്കൂർ. 11:05 PM കോട്ടയത്ത് നിന്നും പുറപ്പെട്ട ബസ് 8:15 കൊണ്ട് കോഴിക്കോടെത്തി എങ്കിൽ ബസ് അവിടെ എത്തിച്ചേർന്ന സമയം എത്ര? 11:05 PM കോട്ടയത്ത് നിന്നും പുറപ്പെട്ട ബസ് 8:15 കൊണ്ട് കോഴിക്കോടെത്തി എങ്കിൽ ബസ് അവിടെ എത്തിച്ചേർന്ന സമയം ഏത്? അപ്പോൾ നമുക്ക് 11:05 PM എന്ന് പറയുമ്പോൾ രാത്രിയാണ്. അപ്പോൾ നോക്കാം, 11:05 മുതൽ 12 മണി വരെ 55 മിനിറ്റ്. അപ്പോൾ 8:15 നിന്ന് 55 മിനിറ്റ് പോയാൽ ബാക്കി 7:20 മിനിറ്റ്. ഇനി 12 മണി മുതൽ 7 മണി വരെ എത്ര മണിക്കൂറുണ്ട്? 7 മണിക്കൂർ. ഓക്കെ, പിന്നെ 20 മിനിറ്റ്, 7:20 വരെ 20 മിനിറ്റ് കൂടി. അപ്പോൾ നോക്കൂ, അവരെത്തിച്ചേർന്ന ബസ് കോഴിക്കോട് എത്തിച്ചേർന്ന സമയം 7:20 മിനിറ്റ്. 7:20 AM ബസ് അവിടെ എത്തിച്ചേർന്നത്. 11:05 PM കോട്ടയത്ത് നിന്നും പുറപ്പെട്ട ബസ് 8:15 യാത്ര ചെയ്ത് കോഴിക്കോടെത്തിയെങ്കിൽ അവരെത്തിച്ചേർന്ന സമയം 7:20 AM ആണ്. ഇന്നലെയുടെ തലേന്ന് ശനിയാഴ്ചയാണെങ്കിൽ നാളെ ഏത് ദിവസമായിരിക്കും? ഇന്നലെയുടെ തലേന്ന് ശനിയാഴ്ചയാണെങ്കിൽ നാളെ ഏത് ദിവസമായിരിക്കും? അപ്പോൾ ഇന്നലെയുടെ തലേന്ന് എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ്, ഇനിയാന്ന് എന്ന് നമ്മൾ പറയും. ശനിയാഴ്ചയാണെങ്കിൽ ഇന്നലെ ഞായർ, ഇന്ന് തിങ്കൾ, നാളെ ചൊവ്വ. അപ്പോൾ ഉത്തരം ചൊവ്വ. അനു 2 മണിക്കൂറും റിനു 130 മിനിറ്റും സിനു 115 മിനിറ്റും പഠിക്കുന്നു, ആരാണ് കൂടുതൽ സമയം പഠിക്കുന്നത്? അനു 2 മണിക്കൂറും റിനു 130 മിനിറ്റും സിനു 115 മിനിറ്റും പഠിക്കുന്നു, ആരാണ് കൂടുതൽ സമയം പഠിക്കുന്നത്? ഉത്തരം റിനു. കാരണം എങ്ങനെ? അനു 2 മണിക്കൂറാണ് പഠിച്ചത്. 2 മണിക്കൂർ എന്നത് 120 മിനിറ്റാണ്, 60 മിനിറ്റാണ് ഒരു മണിക്കൂർ. അപ്പോൾ 120 മിനിറ്റാണ് അനു പഠിക്കുന്നത്. റിനു 130 മിനിറ്റ്, സിനു 115 മിനിറ്റ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സമയം പഠിക്കുന്നത് റിനു തന്നെയാണ്. അധിവർഷത്തിൽ ഫെബ്രുവരി 1st തീയതിയും അവസാന തീയതിയും ഒരേ ദിവസമായിരിക്കും. അധിവർഷത്തിൽ ഫെബ്രുവരി 1st തീയതിയും അവസാന തീയതിയും ഒരേ ദിവസമായിരിക്കും, ശരിയാണോ? ഉത്തരം ശരിയാണ്. കാരണം ഫെബ്രുവരി 1st തീയതി 1st തീയതി എന്നാണോ അതേ ദിവസം തന്നെയായിരിക്കും 29th തീയതിയും വരുന്നത്. ആദ്യവർഷത്തിൽ ഫെബ്രുവരിയിൽ 29 ദിവസങ്ങളുണ്ട്. നമുക്കറിയാം എല്ലാ മാസത്തിലും 1st തീയതി വരുന്ന അതേ ദിവസം തന്നെയാണ് 29th തീയതിയും വരുന്നത്. അതുകൊണ്ട് ഈ പ്രസ്താവന ശരിയാണ്. 187 മിനിറ്റ് എന്നത് എത്ര മണിക്കൂർ എത്ര മിനിറ്റാണ്?
187 മിനിറ്റ് എന്നത് എത്ര മണിക്കൂർ എത്ര മിനിറ്റാണ്? ഉത്തരം 3 മണിക്കൂർ 7 മിനിറ്റ്. 3 മണിക്കൂർ 7 മിനിറ്റ്. കാരണം 187, നമുക്ക് ഒരു മണിക്കൂറിൽ 60 മിനിറ്റാണുള്ളത് എന്നറിയാം. അപ്പോൾ 60 3 മണിക്കൂറിലാകുമ്പോൾ 360 180 എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറായി, പിന്നെ 7 മിനിറ്റാണുള്ളത്. അപ്പോൾ 3 മണിക്കൂർ 7 മിനിറ്റാണ് 187 മിനിറ്റ് എന്ന് പറഞ്ഞാൽ. ക്ലോക്കിലെ മണിക്കൂർ സൂചി 2 നിന്നും 3 എത്ര മിനിറ്റ് സൂചി എത്ര തവണ കറങ്ങണം? ക്ലോക്കിലെ മണിക്കൂർ സൂചി 2 നിന്നും 3 മണിക്കൂർ സൂചി 2 നിന്നും 3 മിനിറ്റ് സൂചി എത്ര തവണ കറങ്ങണം? ഉത്തരം 60 തവണ. കാരണം എന്താ? 60 മിനിറ്റാണ് ഒരു മണിക്കൂർ. മണിക്കൂർ സൂചി 2 നിന്നും 3 ഒരു മണിക്കൂർ സമയം വേണം, അതായത് 60 മിനിറ്റ് സമയം വേണം. അപ്പോൾ മിനിറ്റ് സൂചി 60 തവണ കറങ്ങണം. ക്ലോക്കിൽ ഏറ്റവും പതുക്കെ കറങ്ങുന്ന സൂചി ഏതാണ്? ക്ലോക്കിൽ ഏറ്റവും പതുക്കെ കറങ്ങുന്ന സൂചി ഏതാണ്? ഉത്തരം മണിക്കൂർ സൂചി. 8:40 PM എന്നത് റെയിൽവേ സമയം എത്രയാണ്? 8:40 PM എന്നത് റെയിൽവേ സമയം എത്രയാണ്? 8:40 എന്ന് പറഞ്ഞാൽ രാത്രിയിലാണ്. അപ്പോൾ സമയം 20:40, റെയിൽവേ സമയത്തിൽ 20:40. നമുക്ക് 12 വരെയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോക്കിൽ സമയമുള്ളത്. 12 ക്ലോക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 12 ക്ലോക്കിലെ സമയത്തെ സൂചിപ്പിക്കാൻ നമ്മൾ AM PM എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ 8:40 PM എന്ന് പറയുമ്പോൾ രാത്രിയിലാണ്. 12 ക്ലോക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ 12 ശേഷം 8:40 കൂട്ടി നോക്കാൻ, 12 കൂടെ 8 കൂട്ടിയാൽ 20 മണി, പിന്നെ 40 മിനിറ്റും. അപ്പോൾ 20:40 8:40 എന്നത്. 134 സെക്കൻഡിനെ മിനിറ്റിലും സെക്കൻഡിലുമായി മാറ്റി എഴുതിയാൽ, 134 സെക്കൻഡിനെ മിനിറ്റിലും സെക്കൻഡിലുമായി മാറ്റി എഴുതുക. ഉത്തരം 2:14. 134 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 നമുക്കറിയാം. 120 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 നമുക്കറിയാം. 60 സെക്കൻഡാണ് ഒരു മിനിറ്റിലുള്ളത് അല്ലേ. അപ്പോൾ 2 120 സെക്കൻഡ്. 134 എന്നത് 2 മാറ്റിയെടുത്താൽ ബാക്കി 14 അപ്പോൾ 134 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 14 സെക്കൻഡുമാണ്.